ഭട്ടതിരിയോട് തോറ്റാൽ അത് രാജസ്ഥാനത്തിന് കടുത്ത അപമാനമാകും. കൊട്ടാരത്തിലെ വൈജ്ഞാനിക മേഖല അമ്പേ ദുർബലമാണെന്ന ദുഷ്കീർത്തിയും പരക്കും. വളരെ കാലത്തെ വേർപാടിന് ശേഷം കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അപമാനം ഏറ്റുവാങ്ങാനുള്ള വിധിയാണല്ലോ വന്ന് ഭവിച്ചിരിക്കുന്നത്. അതോർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. അങ്ങ് വിഷമിക്കാതെ, പന്തളത്തിന് അഭിമാനമായി നമുക്കുമുണ്ടല്ലോ മഹാപണ്ഡിതന്മാർ. ജന്മം കൊണ്ടും പഠനം കൊണ്ടും കൃതഹസ്തരായ ഉന്നത വ്യക്തിത്വങ്ങൾ ഇല്ലേ മന്ത്രി? അതില്ല. പക്ഷെ ഭട്ടതിരിപ്പാട് സംവാദത്തിന് വരുന്നു എന്ന് കേട്ട് ഉൾക്കിടിലമുണ്ടായി. ഇവരൊക്കെ പന്തള രാജ്യം വിട്ടിട്ടുണ്ടാവുമെന്ന അടിയന്റെ സംശയം. മന്ത്രി എല്ലാ കാര്യങ്ങളിലും വിരുദ്ധ നിലപാടുകാരനാണല്ലോ. അത് തിരുമനസേ, ന്യായശാസ്ത്രത്തെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ അതിനെ നേരിടാൻ കപ്ലിങ്ങാട്ട് ദാമോദര ശാസ്ത്രികൾ മതിയാകും. ഇനി വ്യാകരണശാസ്ത്രമാണെങ്കിലോ വാസുദേവൻ ഏറാൾപാട്. കൈപ്പള്ളി മഠത്തിൽ നമ്പൂതിരി തർക്കശാസ്ത്രത്തിലും നിപുണനാണ്. ഇവരെയൊക്കെ മുൻകൂട്ടി ക്ഷണിച്ചാൽ മതി, ഭട്ടതിരിപ്പാടിനെ അവർ നേരിട്ടുകൊള്ളും. എല്ലാ മേഖലകളിലും തുല്യമായ വിജ്ഞാനമുള്ള ഒരൊറ്റ വ്യക്തി, അതാണ് നമ്മുടെ ചിന്തയിലുള്ളത്. അതിനാരുണ്ട്? അതിന് ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, മണികണ്ഠകുമാരൻ. മണികണ്ഠകുമാരൻ വന്നാൽ ഭട്ടതിരി തോറ്റ് ഭാണ്ഡം മുറുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ മണികണ്ഠകുമാരൻ എവിടെ? പ്രജകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പഠിച്ച് ഇപ്പൊ പന്തണാതിർത്തി തന്നെ വിട്ടിട്ടുണ്ടാവും. കുമാരനെ തേടി പിടിച്ചു കൊണ്ടുവരുമ്പോഴേക്കും ഭട്ടതിരിപ്പാട് സ്ഥലം വിട്ടിട്ടുണ്ടാവും. പിന്നെന്താണൊരു വഴി? തൽക്കാലം റാണി തിരുമനസ് നിർദ്ദേശിച്ച പണ്ഡിതന്മാരെ തന്നെ ക്ഷണിക്കാം. എങ്കിൽ ക്ഷണിച്ചോളൂ. കൽപ്പന. നമുക്ക് വൈകുണ്ഠനാഥനെയും കൈലാസനാഥനെയും പ്രാർത്ഥിക്കാം. സരസ്വതി ദേവിക്ക് പ്രത്യേക പൂജകളും നടത്താം. അവർ പന്തളത്തെ അപമാനത്തിൽ നിന്നും രക്ഷിച്ചിരിക്കും തിരുമനസെ. അങ്ങനെയാകട്ടെ. എന്താ കുമാര നമ്മുടെ അടുത്ത പരിപാടി? അടുത്ത യാത്ര തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് കൊട്ടാരത്തിലേക്ക് ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. കൊട്ടാരത്തിലേക്ക് പോവാനോ? കുമാരന്റെ ഒറ്റയ്ക്കിരിക്കലും ധ്യാനവും ഒക്കെ കണ്ടിട്ട് കൊട്ടാരത്തിൽ എന്തോ അരുതാത്തത് നടക്കുന്നത് പോലെയുണ്ടല്ലോ. അരുതാത്തതൊന്നുമല്ല നടക്കുന്നത്, പക്ഷേ എന്റെ സാന്നിധ്യമില്ലെങ്കിൽ ചില അനിഷ്ടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കുമാരന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്നതിൽ സംശയമില്ല. എന്നാൽ പെട്ടെന്ന് പൊക്കിയോളൂ. കുമാരെ മടങ്ങി വരുന്നത് വരെ ഞങ്ങൾ സത്രത്തിൽ വിശ്രമിച്ചുകൊള്ളാം.
പമ്പയിലെ തെളിനീരിൽ ഒന്ന് മുങ്ങിക്കുളിച്ചിട്ടാവാം വിശ്രമം. ശ്രേഷ്ഠരായ സഭാവാസികളെ, പന്തളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. ഭട്ടി എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്ന മഹാപണ്ഡിതനായ ഭട്ടതിരിപ്പാണ്. ബഹുമുഖ പ്രതിഭയായ അദ്ദേഹം വാദപ്രതിവാദത്തിനായി വരികയാണ്. നാട്ടുരാജ്യങ്ങൾക്കിടയിൽ നാനാ മേഖലകളിലും നെടുനായകത്വം വഹിക്കുന്ന പന്തളം വൈജ്ഞാനിക മേഖലയിലും തിളങ്ങി നിന്ന ചരിത്രമേയുള്ളൂ. ഭട്ടതിരിയോട് സംവാദത്തിലേർപ്പെടാൻ ക്ഷണിതാക്കളായി വന്നിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് സ്വയം പരിചയപ്പെടുത്താം. അടിയൻ കപ്പിളിങ്ങാട്ട് ദാമോദര ശാസ്ത്രികൻ. അടിയൻ വാസുദേവൻ ഏറാൾപാട്. അടിയൻ കൈപ്പള്ളി മഠത്തിൽ പ്രഭുത്വൻ നമ്പൂതിരി. ഇരിക്കാം. പന്തളത്തിന്റെ വൈജ്ഞാനിക മേഖല നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരിക്കാൻ ശ്രീപരമേശ്വരനും വിദ്യാദേവിയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമുഖ പ്രതിഭാ ഗ്രേസരനും ആരാധ്യനുമായ ഭട്ടതിരിപ്പാടിന് സഭയിലേക്ക് സ്വാഗതം. ും സത്യധർമ്മ നീതികളുടെ നിറകുംഭവുമായ പന്തളമന്നവന് നമ്മുടെ നമോവാദം. നമോവാദം. ഉപവിഷ്ണായൽ മഹാരാജൻ അസംഖ്യം നാട്ടുരാജ്യങ്ങൾ സന്ദർശിച്ച് പണ്ഡിതന്മാരുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. നാം ഇതുവരെയും പരാജയത്തിന്റെ കൈപ്പറഞ്ഞിട്ടില്ല, ഇനിയൊട്ടറിയുകയുമില്ല. അജയ്യനാണെന്ന് പണ്ഡിതരിൽ നടിക്കുന്ന പണ്ഡിതമന്യന്മാരെ വാദത്തെ തോൽപ്പിച്ച് നാം നേടുന്ന വരാഹൻ ചുമക്കാനാണ് നമുക്കൊരു സഹായിയൊപ്പമുള്ളത്. സത്യം, തിരുമേനിയുടെ വരാഹൻ ചുമന്നു ചുമന്നാണ് അടിയും വളഞ്ഞുപോയത്. നമ്മുടെ ആഗമന വിവരം കേട്ട് പല രാജ്യത്തുനിന്നും പണ്ഡിതന്മാർ കൂട്ടത്തോടെ പലായനം ചെയ്ത ചരിത്രമുണ്ട്. അങ്ങനെയുള്ള ധീരത്വത്തിന്റെ ചരിത്രം പന്തളനാടിനില്ലെന്നറിഞ്ഞാലും അങ്ങയോട് സംവാദത്തിൽ ഏർപ്പെടാൻ നമ്മുടെ പണ്ഡിതന്മാർ സന്നദ്ധരായി വന്നിട്ടുണ്ട്. ആരാണവർ? ഞാൻ വാസുദേവൻ ഏറാൾപാട്. ഞാൻ കപ്പിളിങ്ങാട്ട് ദാമോദര ശാസ്ത്രികൾ. കൈപ്പള്ളി മഠത്തിൽ പ്രഭുത്വ നമ്പൂതിരി. Thank you.
നാം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി നൽകണം. ഇല്ലെങ്കിൽ 101 വരാഹൻ നമുക്ക് നൽകിയിരിക്കണം. മറിച്ച് നിങ്ങളുടെ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ 101 വരാഹൻ നാം അങ്ങോട്ട് നൽകിയിരിക്കും. സമ്മതിച്ചിരിക്കുന്നു. നിസ്സാരമെന്ന് തോന്നുന്നത് പലതും സാരമുള്ളതാണ്. അത് തെളിയിക്കുന്ന ആദ്യത്തെ ചോദ്യം, പന്തളമണ്ഡപന്റെ നാമധേയം എന്താണ്? ശാസ്ത്രികൾക്ക് പറയാം. മഹാരാജൻ, തിരുമനസ്, പൊന്നുതമ്പുരാൻ എന്നൊക്കെ സംബോധന ചെയ്യുന്നതല്ലാതെ മഹാരാജന്റെ പേര് കൃത്യമായി ഓർത്തു വച്ചിട്ടില്ല. അടിയന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പാണ്ഡ്യമന്നൻ രാജശേഖരൻ തിരുമനസ്. ഒരു പണ്ഡിതനെങ്കിലും തിരുമനസിന്റെ പേരോർത്തു വച്ചല്ലോ, ആശ്വാസം. അല്ല, ഇതിന്റെ ഫലം എങ്ങനെയാണ് തിരുമേനി? 101 വരാഹൻ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. വരാഹൻ ചുമട്ടുകാരന് ഭാരം അത്രയും കുറഞ്ഞല്ലോ. അടുത്ത ചോദ്യം, നാം ചൊല്ലുന്ന ശ്ലോകത്തിന്റെ ബാക്കി വരികൾ പൂരിപ്പിക്കണം. അവജാനന്തിമാം മൂഢമാനുഷീം തരുമാശ്രിതം പരംഭാവം അജാനന്തോ മമഭൂത മഹേശ്വരം. ശരിയാണ്. പൊന്നൊസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ശരിയാണ്. ഇവിടുത്തെ പണ്ഡിതന്മാര് പെശകാണെന്ന് തോന്നുന്നു. ആദ്യമായി 101 വരാഹൻ ചാടി പോവുക. അടുത്ത ചോദ്യം, ത്രിദീർഘ എന്ന സൂത്രം കൊണ്ട് പ്രമാണമാക്കുന്നതുണ്ട്. ചോദ്യം ആവർത്തിക്കാം. ത്രിദീർഘ എന്ന സൂത്രം കൊണ്ട് പ്രമാണമാക്കുന്നതുണ്ട്. ത്രിദീർഘ പൊരുത്തമാണോ ഉദ്ദേശിക്കുന്നത്? ത്രിദീർഘ പൊരുത്തത്തെ പറ്റി ചോദിക്കാൻ ഇവിടെ എന്താ ജാതക കൈമാറ്റമാണോ നടക്കുന്നത്? ഉത്തരം തോന്നുന്നില്ല. മൂവർക്ക് തോന്നുന്നില്ല. വിജയിച്ചിരിക്കുന്നു. 101 വരാഹൻ പ്രതിഫലമായി കിട്ടണം. അടുത്ത ചോദ്യം, ക്ഷമിക്കണം, ഇന്നത്തെ മാനസികാവസ്ഥ ശരിയല്ല.
സംവാദം നാളത്തേക്ക് മാറ്റിവെക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്താ പട്ടതിരിപ്പാട്? അങ്ങനെയാവട്ടെ, പക്ഷേ ഇവർ ഭവനങ്ങളിൽ പോയി ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നാളെ ശരിയുത്തരവുമായി വരുമല്ലോ. അത് പാടില്ല, നാളെ മറ്റൊരു ചോദ്യമായിരിക്കും. വിജയിച്ചു, വരാഹനും കിട്ടി. ഇനി ഈ സ്ത്രീ ദീർഘ അതിന്റെ പ്രമാണ തത്വം കേട്ടാ കൊള്ളാം. അതെ, മഹാരാജനും അടിയങ്ങൾക്കുമെല്ലാം അതിന്റെ ഉത്തരമറിയാൻ താല്പര്യമുണ്ട്. അത് നാളത്തെ സഭയിൽ പറഞ്ഞുകൊള്ളാൻ തീരുമാനിച്ചു. ശരി. പന്തള രാജാവിന്റെ പേര് പോലും ശരിക്കറിയാത്ത പണ്ഡിതന്മാർ. പന്തള രാജ്യത്തെ പണ്ഡിതന്മാർ ഇങ്ങനെ ആയിപ്പോയതെന്തേ? പന്തള രാജ്യത്തെ എന്നല്ല, എല്ലാ രാജ്യത്തെയും പണ്ഡിതന്മാരുടെയും പാമരന്മാരുടെയും പൊതു സ്വഭാവമാണത്. രാജാവ്, രാജ്ഞി, മന്ത്രി, സേനാധിപൻ, പേരാളി എന്നീ സ്ഥാനപ്പേരുകളല്ലാതെ അവരുടെ യഥാർത്ഥ നാമധേയം ഓർത്തുവയ്ക്കാൻ ആരും ശ്രദ്ധിക്കാറില്ല. ക്രാന്തദർശിയായ പണ്ഡിതൻ ആ ദൗർബല്യം മനസ്സിലാക്കിയാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ലഘുവല്ല, ഗൌരവമുള്ളതാണെന്ന് ധരിച്ചാലും. എന്തായാലും ഒരു പണ്ഡിതനെങ്കിലും ശരിയുത്തരം പറഞ്ഞല്ലോ, അത്രയെങ്കിലും അപമാനം ഒഴിവായി. ആട്ടെ, നാളത്തെ സഭയിൽ സ്ത്രീ ദീർഘ എന്ന് തുടങ്ങുന്ന തിരുമേനിയുടെ ചോദ്യത്തിന് ശരിയുത്തരം ലഭിക്കുമോ ദേവ? അതിനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ പന്തളം പരാജയപ്പെടുമെന്നാണ്? അരുതു ദേവ, ആ ചോദ്യത്തിന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ശരിയുത്തരം നൽകണം. സ്വപ്ന ദർശനത്തിലൂടെ അവരെ അങ്ങ് അതിന് പ്രാപ്തരാക്കിയാലും അതിന് ആ പണ്ഡിതന്മാർ ഒട്ടും യോഗ്യരാകുന്നില്ല. പാണ്ഡിത്യം ആവർത്തിച്ചുള്ള പാരായണത്തിലൂടെ പരിപോഷിപ്പിക്കപ്പെടേണ്ടതാണ്. ആ പണ്ഡിതർക്ക് പാരായണശീലം ഇല്ലാതായിരിക്കുന്നു. അതിനാൽ ആ പണ്ഡിതന്മാർ വിജയവും അതുവഴി നേടുന്ന വരാഹനും അർഹിക്കുന്നില്ല നാരദരെ. അറിവിന്റെ പാരാവാരമാണെന്ന ഗർവ് പട്ടതിരിക്കുമുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ചോദ്യത്തിന്റെ ശരിയുത്തരം നാളെ പന്തള സഭയിൽ മുഴങ്ങിയിരിക്കും. അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്ന ഒരു തർക്കത്തിലൂടെ ഭട്ടതിരി എന്ന ബിംബവും തകർന്നു വീണിരിക്കും. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താതെ നാളെ സംഭവിക്കുന്നതെന്തെന്ന് അരുളി ചെയ്താലും ദേവ. നാരദരെ, വേണ്ട സമയത്ത് ഓർക്കേണ്ടത് ഓർക്കാതെ പോകുന്നൊരു വീഴ്ച ഇപ്പോൾ നാരദരുടെ ഭാഗത്തും നാം കാണുന്നുണ്ട്. ആ വീഴ്ചയുടെ ശിക്ഷയായി നാരദർ കാത്തിരുന്നു തന്നെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാലും. നാരായണൻ നാരായണൻ. മഹാരാജൻ,
നമ്മുടെ പേര് പോലും ശരിക്കറിയാത്ത പണ്ഡിതന്മാരുള്ള ഈ നാട്ടിൽ ഒരു വിജയ സാധ്യതയും നാം കാണുന്നില്ല. നാളെ സഭ കൂടുമ്പോൾ ചോദ്യോത്തരവും തർക്കങ്ങളും ഇല്ലാതെ തന്നെ പട്ടതിരിപ്പാട് വിജയിച്ചതായി പ്രഖ്യാപിച്ച് സമ്മാനങ്ങൾ നൽകി വിട്ടയച്ചേക്കാം. പരസ്യമായി പരാജയം ഏറ്റുവാങ്ങി സ്വയം നാണം കെട്ടുകൊള്ളാം. എന്നെ ചിന്തിക്കരുത് മഹാരാജൻ, നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായ പരിശ്രമം ഉണ്ടാവുക തന്നെ വേണം. സ്ത്രീ ദീർഘ എന്ന സൂത്രം കൊണ്ട് പ്രമാണമാക്കുന്നത് എന്ത് എന്ന ചോദ്യമാണല്ലോ ഭട്ടതിരി ചോദിച്ചത്. അതിന് വാസുദേവൻ ഏറാൾപാടിനും കൈപ്പള്ളിമഠം തിരുമേനിക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. വേദശാസ്ത്ര പണ്ഡിതനായ കപ്ലിങ്ങാട്ട് ശാസ്ത്രികളാണ് നാളെ കൊട്ടാരത്തിന് വേണ്ടി വാദപ്രതിവാദത്തിന് വരുന്നത്. ആ ചോദ്യത്തിന് ശാസ്ത്രികൾ ഉത്തരം പറഞ്ഞിരിക്കും. അങ്ങയുടെ നിറസാന്നിധ്യം മൂലം ധന്യമായ ഈ സഭയിൽ നാം രാജകീയ പ്രഖ്യാപനം നിർവഹിക്കുന്നു. നിർവഹിക്കാൻ വരട്ടെ.